ബിഗ് ബോസിൽ നിന്നും പുറത്തായ ശേഷം നിരവധി അഭിമുഖങ്ങൾ നൽകാറുണ്ട് ബിഗ് ബോസ് മത്സരാർത്ഥി ഗബ്രി. ഇപ്പോഴത്തെ ജാസ്മിനുമായുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഗബ്രി. ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഗബ്രി മനസ്സ് തുറന്നത്. ബിഗ് ബോസ് വീടിനകത്തും പുറത്തും ഒരുപോലെ ചർച്ചയായി മാറിയ ഒന്നായിരുന്നു ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള സൗഹൃദം. ജാസ്മിനെ ഉറപ്പിച്ചു വെച്ചിരുന്ന വിവാഹത്തിൽ നിന്നും വരൻ പിന്മാറുക വരെ ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായിരുന്നു. അതേസമയം വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ആളെ കെട്ടിപ്പിടിക്കുന്നതിലോ ചുംബിക്കുന്നതിലോ യാതൊരു തെറ്റുമില്ലെന്നാണ് ഗബ്രി തന്റെ അഭിമുഖത്തിൽ പറയുന്നത്. കമ്മിറ്റഡ് ആയിരിക്കുന്ന ഒരാളെ ചുംബിക്കുന്നത് തെറ്റല്ലേ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ, നിങ്ങൾ സുഹൃത്തുക്കളെ കിസ് ചെയ്തിട്ടില്ലേ, താൻ ചെയ്തിട്ടുണ്ട്, തനിക്കതൊരു തെറ്റായി തോന്നിയിട്ടില്ല എന്നാണ് ഗബ്രി നൽകുന്ന മറുപടി. ജനങ്ങൾ തങ്ങളുടെ ബന്ധത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നത് മാനിക്കുന്നില്ലേ എന്നും അവതാരകൻ ചോദിക്കുന്നുണ്ട്. ഇതിന് ഗബ്രിയുടെ പക്കൽ മറുപടിയുണ്ട്. ജനവിധി അവിടെ ആർക്കും അറിയില്ല. ആകെ അറിയാൻ സാധിക്കുന്നത് വീക്കെൻഡിൽ പുറത്താക്കപ്പെടുമ്പോൾ മാത്രമാണ്. ആ ജനവിധി ഏറ്റവും കൂടുതൽ അറിയാൻ സാധിക്കാതെ പോയ ഒരാളാണ് താൻ. നോമിനേഷനിൽ ഏറ്റവും കുറവ് വന്നിട്ടുള്ള ഒരാളാണ് താൻ. അങ്ങനെയുള്ളപ്പോൾ തനിക്ക് എങ്ങനെയാണ് ജനവിധി മനസ്സിലാക്കാൻ സാധിക്കുക എന്നാണ് ഗബ്രി ചോദിക്കുന്നത്. കൂടെയുള്ളവർക്ക് അവരവരുടേതായ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അടിസ്ഥാനമായി ഇതൊരു ഗെയിം ഷോ ആണ്. അവിടെയുള്ളവർ അവരവരുടെ പ്രതിനിധികളാണ്, ജനങ്ങളുടെ പ്രതിനിധികളല്ല. ഗെയിം ജയിച്ചു വരിക എന്നത് മാത്രമല്ല, പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്നതാണ് ഈ ഗെയിം എന്ന് ലാലേട്ടൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും ഗബ്രി പറയുന്നുണ്ട്. ഒരാളും പെർഫെക്റ്റ് ആയിട്ടല്ല ആ വീട്ടിലേക്ക് പോകുന്നത്, സ്വയം മനസ്സിലാക്കാനും തെറ്റുകൾ മാറ്റാനുമാണെന്നും ഗബ്രി പറയുന്നുണ്ട്. ജനങ്ങൾ പറയുന്നത് പോലെ കളിക്കാനല്ല ഒരാളും ആ വീട്ടിലേക്ക് പോകുന്നത്. ആർക്കും എങ്ങനെയും ഗെയിം കളിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ടെന്നും താരം പറയുന്നുണ്ട്. ജനവിധിയിലും എന്താണ് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വോട്ടിംഗ് മാത്രമേ ആകെയുള്ളൂ. പിന്നെ ചെയ്യാനുള്ളത് സ്വന്തം ഗെയിം കളിക്കുക എന്നത് മാത്രമാണ്. ആ വീട്ടിൽ വന്നിരിക്കുന്നവരുടെ എല്ലാം അഭിപ്രായങ്ങൾ ടാർഗറ്റ് ആയിരിക്കുമെന്നും ഗബ്രി പറയുന്നുണ്ട്. മാത്രമല്ല ജാസ്മിനെ തുടരുതെന്നോ അടുത്തിരിക്കരുതെന്നോ ബിഗ് ബോസ് തന്നോട് പറഞ്ഞിട്ടില്ലെന്നും ഗബ്രി പറയുന്നുണ്ട്. നിരവധി പേർ കമന്റിൽ ഗബ്രിക്കെതിരെയും രംഗത്തെത്തുന്നുണ്ട്. ബിഗ് ബോസിലുള്ളപ്പോഴും ഇതുപോലെ തന്നെ ഒരു തെറ്റും സമ്മതിച്ചതിരില്ല, എന്തിനേയും വളച്ചൊടിച്ച് കയ്യിൽ തരും എന്നിങ്ങനെയൊക്കെയാണ് അഭിമുഖത്തിന് കമന്റുകൾ വരുന്നത്. അതേസമയം ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്തും നിരവധി വിമർശനങ്ങളായിരുന്നു ഗബ്രിക്ക് നേരിടേണ്ടി വന്നത്. ജാസ്മിനുമായുള്ള ബന്ധത്തിൽ ഒരു ക്ലാരിറ്റിയും ജനങ്ങൾക്ക് നൽകാൻ ഗബ്രിക്ക് സാധിച്ചിരുന്നില്ല. തന്നോട് പ്രണയമാണോ എന്ന് ജാസ്മിൻ തന്നെ ചോദിക്കുമ്പോഴും അത് തനിക്ക് വ്യക്തമായി പറയാൻ താല്പര്യമില്ലെന്നാണ് ഹൗസിൽ വെച്ച് ജാസ്മിനോട് ഗബ്രി പറഞ്ഞത്. ഷോയുടെ അവസാനമാകുമ്പോഴേക്കും ഇക്കാരണങ്ങൾ കൊണ്ട് അടുത്ത സുഹൃത്തായ രസ്മിനുമായി ഒരു അകൽച്ചയും ഗബ്രിക്കുണ്ടായിരുന്നു. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ജാസ്മിനെയും പുറത്ത് പ്രേക്ഷകരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഗബ്രിയുടെ ജാസ്മിനോടുള്ള പല പെരുമാറ്റവും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരും അത് മത്സരാർത്ഥികളും ഗബ്രിയും ജാസ്മിനും കാണിക്കുന്നത് ഗെയിമിന് വേണ്ടിയുള്ള ലവ് ട്രാക്ക് ആണെന്നുവരെ വിധി എഴുതിയിരുന്നു. എന്നാൽ പുറത്ത് എത്തിയ ശേഷം ജാസ്മിൻ തനിക്ക് നല്ല സുഹൃത്താണെന്നാണ് ഗബ്രി വ്യക്തമാക്കിയത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.